in a time of uncertainty. If a nation is wise, it turns to its artists for enlightenment. എന്നൊരു പ്രസ്താവന വളരെ പ്രശസ്തനായ ഒരു ആംഗ്ലേയ ചിന്തകൻ നടത്തുകയുണ്ടായി. അനിശ്ചിതത്വത്തിൻ്റെ ഒരു കാലത്ത് ഒരു സമൂഹത്തിന് ബുദ്ധിയുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ, ആ സമൂഹം പ്രബുദ്ധതയ്ക്ക് വേണ്ടി തിരിയേണ്ടത് അതിൻ്റെ കലാകാരന്മാരിലേക്കാണ്. എല്ലാ കലാകാരന്മാരെ സംബന്ധിച്ചും ഇത് ശരിയായിത്തീരുമെന്ന വിചാരമൊന്നും എനിക്കില്ല. സമൂഹം അനുഭവിക്കുന്ന അനിശ്ചിതത്വത്തെ നേരിടാൻ എല്ലാ കലാകാരന്മാരിലേക്കും തിരിഞ്ഞാൽ അവരതിനെ മാർഗദർശനം ചെയ്യും എന്ന അന്ധവിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ തീർച്ചയായും എക്കാലത്തും ചില അപൂർവ കലാകാരന്മാർ സമൂഹത്തിൻ്റെ വേദനകളെ, മനുഷ്യൻ്റെ തപ്തമാനസങ്ങളെ ഉണർത്തുകയും അവനെ പ്രചോദിപ്പിക്കുകയും ജീവിതത്തെ നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കവിയായാലും കലാകാരനായാലും ഗായകനായാലും അഭിനേതാവായാലും കല കൈകാര്യം ചെയ്യുന്ന മറ്റാരായിരുന്നാലും ശരി, അവർ ജീവിതത്തെ സ്പർശിക്കുമ്പോഴാണ് അവരുടെ ജീവിതവും അവരുടെ ജീവിത സബര്യവും ഇത്രമേൽ നമ്മെ വശീകരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ബാലഭാസ്കറിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അത്ഭുതപ്പെടുത്തുന്നതാണ് കല എന്ന് പറയാറുണ്ട്. വിസ്മയം ജനിക്കാത്തതൊന്നും കലയല്ല. ബാലഭാസ്കറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിസ്മയകരമായിരുന്നു. പൊടുന്നനെ എല്ലാം സംഭവിച്ചു. എല്ലാം ഒരാകസ്മികതയുടെ ചെപ്പിനകത്ത് ആ ചെറുപ്പക്കാരൻ അടക്കി വെച്ചു. വളരെ പെട്ടെന്ന് കലാരംഗത്തേക്ക് ഉയർന്നു വരുന്നു. വളരെ പെട്ടെന്ന് പ്രശസ്തിയുടെ കൊടുമുടിയേറുന്നു. വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് സാധിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ ആർജിക്കുന്നു. വളരെ പെട്ടെന്ന് ഉന്നത പഥങ്ങളിലൂടെ സഞ്ചരിച്ച് കലാപരമായ ഔന്നത്യത്തിൻ്റെ, അദ്ദേഹം കൈകാര്യം ചെയ്ത സംഗീതരംഗത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെ മഹോന്നത പീഠങ്ങളേറുകയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വിട പറയുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വയസ്സിൽ സംഗീതപ്രവേശം, 12-ാമത്തെ വയസ്സിൽ ആദ്യത്തെ സംഗീത കച്ചേരി, 17-ാമത്തെ വയസ്സിൽ ഒരു ചലച്ചിത്രത്തിൻ്റെ സംവിധാനം, എല്ലാം ഒരു തിരശീലയിലെ മിന്നിമറയുന്ന ചിത്രങ്ങൾ പോലെ ആസ്വാദകൻ്റെ മുമ്പിൽ അത്ഭുതം വിടർത്തി ബാലഭാസ്കർ തൂ മന്ദഹാസം തൂകി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് സ്വരമാധുരീലയമായി നീലാംബര സ്വരങ്ങളെപ്പോലെ നമ്മെ അത്ഭുതപ്പെടുത്തുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഉഷസന്ധ്യ മലർ രേണുക്കളെപ്പോലെ കാലമെത്രമേൽ കടന്നുപോയാലും ബാലഭാസ്കറിൻ്റെ ഓർമ്മകൾ നമ്മുടെ സമൂഹത്തെ മഥിക്കും. നമ്മുടെ മാനസങ്ങളുടെ ചക്രവാളത്തിൽ വിഷാദത്തിൻ്റെ ഒരു മഴവില്ലായി, വിശേഷിച്ചും മലയാളിയുടെ മനസ്സിൽ ഈ ചെറുപ്പക്കാരൻ അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മരണപ്പെട്ടുപോയവരെ യശശരീരർ എന്ന് വിളിക്കാറുണ്ട്. ആ വാക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ്. പലപ്പോഴും നാം അതിൻ്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല. മരണത്തിന് ശേഷം പിന്നെ യശസ്സിനെ ശരീരമാക്കുകയാണ്, ആ യശസ്സിൻ്റെ ശരീരത്തിലൂടെ വീണ്ടും ജീവിക്കുകയാണ്. മരിച്ചു പോകുന്ന പലരെക്കുറിച്ചും സാധാരണ അങ്ങനെ പറയാറുണ്ടെങ്കിലും ആ പദം പലർക്കും അത്ര ഇണങ്ങിച്ചേർന്നു എന്ന് വരില്ല. പക്ഷേ ബാലഭാസ്കറിനത് തീർച്ചയായും ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. യശശരീരനാണ് അക്ഷരാർത്ഥത്തിൽ. അക്ഷരാർത്ഥത്തിൽ ബാലഭാസ്കറുമാണ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് ഈ പേരൊരു പക്ഷേ നമുക്ക് കേൾക്കാൻ സാധിക്കും. ബാലചന്ദ്രൻ എന്ന വാക്ക് വളരെ വ്യാപകമായിട്ടുള്ളതാണ്. ധാരാളം പേർക്ക് അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബാലഭാസ്കർ വളരെ വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നുന്നു. ബാലഭാസ്കറിൻ്റെ സംസ്കൃത അധ്യാപികയായ അമ്മയാണ് ഈ പേര് തൻ്റെ പ്രിയപ്പെട്ട പുത്രന് നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഭാസ്കർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്.
ബാലഭാസ്കർ ഇളം സൂര്യനാണ്, ഉദിച്ചുയർന്ന ശേഷമുള്ള അധികം ഉയർന്നു പൊങ്ങാത്ത സൂര്യൻ, അധികം ചൂട് പകരാത്ത എന്നാൽ ഇളം വെയിലും ഇളം വെളിച്ചവും പ്രദാനം ചെയ്യുന്ന സൂര്യൻ, ഇളം സൂര്യൻ, ബാലസൂര്യൻ. ഈ പേര് എത്രമാത്രം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം ഒരുപക്ഷെ ഷേക്സ്പിയറെ നിഷേധിച്ചേക്കും. പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഷേക്സ്പിയർ ചോദിച്ചത്. മഹാപ്രതിഭയായ ഷേക്സ്പിയറുടെ ആ ചോദ്യത്തെ പലപ്പോഴും നമുക്ക് നിരാകരിക്കേണ്ടി വരും. പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. ബാലഭാസ്കറിനെ സംബന്ധിച്ചിടത്തോളം പേരിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. പെട്ടെന്ന് ഉദിച്ചു പൊങ്ങി മധ്യാഹ്ന സൂര്യനാകാൻ കാത്തു നിൽക്കാതെ. സന്ധ്യാസൂര്യൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, സായാഹ്ന സൂര്യനൊക്കെ അവിടെ ഇരിക്കട്ടെ, മധ്യാഹ്ന സൂര്യൻ പോലുമാകാതെ, അത്രയും പ്രായത്തിലേക്ക് ജീവിക്കാതെ ബാലസൂര്യനായിക്കൊണ്ട് തന്നെ ബാലഭാസ്കർ ഇവിടെ പറഞ്ഞു. ആ വിയോഗത്തിൻ്റെ സ്വഭാവവും വളരെയേറെ നമ്മെ ഞെട്ടിപ്പിക്കുകയും നമ്മെ വളരെയേറെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. ആകെ കൂടി ആലോചിച്ച് നോക്കിയാൽ ജീവിതം, മരണം, ആകസ്മികത, ശാശ്വതികത്വം, കല, ഇതിനോടെല്ലാം ബന്ധപ്പെട്ട നൂറുകൂട്ടം ചിന്താപ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് ബാലഭാസ്കറിൻ്റെ ദാർശനികമായിട്ടുള്ള ജീവിതവും ദാർശനികമായിട്ടുള്ള വിയോഗവും സംഭവിച്ചിട്ടുള്ളത്. വയലിൻ വിദഗ്ധൻ, സംഗീത വിശാരദൻ അതായിരുന്നു ബാലഭാസ്കർ. വലിയൊരു സംഗീത വിശാരദൻ, നവീനമായ തരംഗങ്ങൾ തീർത്ത രാഗവേണു. ആ തരംഗങ്ങൾ ഒരു കാലത്തും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചു പോവുകയില്ല. കൗതുകമുണർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ ബാലഭാസ്കറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 17 വയസ്സിൽ ചലച്ചിത്ര സംവിധാനം ചെയ്യാൻ ഈ ചെറുപ്പക്കാരന് സൗഭാഗ്യമുണ്ടായി. സിനിമയുടെ ഭ്രമിപ്പിക്കുന്ന ലോകത്തേക്ക് 17 വയസ്സിൽ കടന്നു വരികയാണ്. അതും യേശുദാസിനെ കൊണ്ട് ആദ്യത്തെ പാട്ട് പാടിപ്പിച്ചുകൊണ്ടാണ് ബാലഭാസ്കർ രംഗത്ത് വരുന്നത്. തലയെടുപ്പുള്ള സംഗീത സംവിധായകർക്ക് പോലും സ്വപ്നമാണ് ആദ്യത്തെ സംഗീത സംവിധാനത്തിൽ യേശുദാസിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുവാൻ അവസരമുണ്ടാവുക എന്നുള്ളത്. പക്ഷേ 17 വയസ്സിൽ ഈ ചെറുപ്പക്കാരൻ യേശുദാസിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ താൻ കമ്പോസ് ചെയ്ത സംഗീതവും മറ്റൊരാളെ കൊണ്ട് പാടിപ്പിച്ച ട്രാക്കും കേൾപ്പിക്കുന്നു. യേശുദാസ് കേൾക്കുമ്പോൾ അസ്വസ്ഥനായിത്തീരുന്നു. താനത് കണ്ട് പേടിച്ചു വിറച്ചു എന്ന്, 17 ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, ബാലഭാസ്കർ പിന്നീട് അനുസ്മരിക്കുകയുണ്ടായി. യേശുദാസ് അസ്വസ്ഥനാകുന്നത് കണ്ട് ഞാൻ പേടിച്ചു വിറച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ പാട്ട് നിനക്ക് പാടാമോ? ഞാൻ പാട്ടുകാരനൊന്നുമല്ല, ശ്രമിക്കാം എന്ന് ബാലഭാസ്കർ മറുപടി പറഞ്ഞു. എന്നാ ഒന്ന് പാടൂ എന്ന് പറഞ്ഞു. ബാലഭാസ്കർ മികവാർന്ന രീതിയിൽ ആ പാട്ട് പാടുന്നു. ബാലഭാസ്കർ അതിനെക്കുറിച്ച് അനുസ്മരിക്കുകയാണ്. ആ പാട്ടിൽ ചില പ്രത്യേക സംഗതികളും കുനിഷ്ഠകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതായിരിക്കണം ഒരു പക്ഷേ യേശുദാസിനെ അസ്വസ്ഥനാക്കിയത്. പക്ഷേ തന്നെ പ്രീതിപ്പെടുത്താനോ തന്നെ സന്തോഷിപ്പിക്കാനോ വേണ്ടി ഇത് സംഗീത സംവിധായകൻ കരുതിക്കൂട്ടി ഈ പാട്ടിൽ ചേർത്തതാണോ, അതോ ഈ സാങ്കേതികത്വങ്ങളെക്കുറിച്ച് സംഗീത സംവിധായകന് വേണ്ടത്ര അറിവുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു സംഗീതത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള യേശുദാസ്. പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ യേശുദാസ് അത്ഭുത പരതന്ത്രനായി. ഈ ചെറുപ്പക്കാരൻ്റെ സംഗീതജ്ഞാനം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. ഉടൻ തന്നെ യേശുദാസ് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ ഇനി ആർക്കും ട്രാക്ക് പാടരുത്, മറ്റൊരാളെ കൊണ്ട് ട്രാക്ക് പാടിപ്പിക്കരുത്. നീ ചെയ്യുന്ന സംഗീത സംവിധാനം നീ തന്നെ ചെയ്ത് പാടിപ്പിച്ചാൽ മതി എന്ന് യേശുദാസ് മറുപടി പറയുന്നു. പിന്നീട് പലപ്പോഴും ബാലഭാസ്കറിൻ്റെ സംഗീതത്തിനനുസൃതമായിട്ട് പാടുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ പാടിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന അവസ്ഥ യേശുദാസിനുണ്ടായി. മലയാളത്തിൻ്റെ വലിയ ഒരു ഗായകനാണ് പി ജയചന്ദ്രൻ. ഈ രണ്ട് പേരാണ് നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൻ്റെ രണ്ട് മഹാമുദ്രകൾ. ജയചന്ദ്രൻ ഒരു സന്ദർഭത്തിൽ ബാലഭാസ്കർ സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ട് കേൾക്കുന്നു. ജയചന്ദ്രനും ഇപ്പറഞ്ഞ പോലെ അത്ഭുതപ്പെടുന്നു.
ചിത്ര പാടിയ പാട്ടാണത്. അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് ബാലഭാസ്കറാണ്. ഇതാര് ചെയ്തു എന്ന് ജയചന്ദ്രൻ ചോദിക്കുന്നു. ആരോ പറഞ്ഞു ഈ സദസ്സിലുണ്ട് അത് ചെയ്ത ചെറുപ്പക്കാരൻ. ഈ പയ്യൻ മുന്നോട്ട് വരുന്നു, 17 വയസ്സുകാരനായ പയ്യൻ. ജയചന്ദ്രൻ സൂക്ഷിച്ചു നോക്കുന്നു. വലിയ വലിയ പഴക്കമുള്ള സംഗീതജ്ഞന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഈ കമ്പോസിഷൻ, അതുകൊണ്ടാണ് ഇത് ആര് ചെയ്തു എന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചത് എന്ന് ജയചന്ദ്രൻ വിശദീകരിക്കുന്നു. ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തേക്കുള്ള ബാലഭാസ്കറിൻ്റെ പ്രവേശമാണ്. അപ്പോൾ ജയചന്ദ്രൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ഏതായാലും സിനിമാ സംഗീതത്തിലേക്ക് ബാലഭാസ്കർ വന്നു. ബാബുരാജിൻ്റെയും MS വിശ്വനാഥിൻ്റെയും അതുപോലുള്ള സംഗീതജ്ഞരുടെയും പാട്ടുകൾ കൂടുതൽ കേൾക്കണം എന്ന് ബാലഭാസ്കറിനെ ഉപദേശിക്കുന്നു. അതിന് ബാലഭാസ്കർ കൊടുത്ത മറുപടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അസാധാരണത്വം. ഇല്ല സർ, എനിക്ക് സിനിമയിൽ ഭ്രമമില്ല. 17-ാമത്തെ വയസ്സിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം ചെയ്യാൻ അവസരമുണ്ടായ ഒരപൂർവ പ്രതിഭ. ആ അവസരം കിട്ടുന്നൊരു സന്നിഗ്ധ സമയത്ത്, സിനിമയിൽ പിടിച്ച് കയറാൻ വലിയ ഒരു പിടുത്തം കിട്ടുന്നൊരു സമയത്ത്, ഞാൻ ഈ രണ്ട് പേരെ ഉദ്ധരിക്കാൻ കാരണം ഒരു ഭാഗത്ത് യേശുദാസ്, മറുഭാഗത്ത് ജയചന്ദ്രൻ. മലയാളത്തിൻ്റെ എക്കാലത്തെ ഈ വലിയ ഗായകന്മാർ ഈ ചെറുപ്പക്കാരൻ്റെ സംഗീതം അത് കേട്ട് അത്ഭുതപ്പെടുന്നൊരു സമയത്ത്, ഇല്ല സർ എനിക്ക് സിനിമയിൽ ഭ്രമമില്ല എന്ന് പറയാനുള്ള ആർജവം കാട്ടിയ കലാകാരനായിരുന്നു ബാലഭാസ്കർ. അടിമുടി ആത്മാർത്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ കല. സിനിമയുടെ വർണ്ണപൊലിമയേക്കാൾ തൻ്റെ വയലിൻ്റെ സാധകതയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. എല്ലാ ദിവസവും അദ്ദേഹം സാധകം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മാതൃകയായി തീരാവുന്ന ഒട്ടേറെ പാഠങ്ങൾ ബാലഭാസ്കറിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. സംഗീതജ്ഞർക്ക് മാത്രമല്ല, സംഗീതം പരിശീലിക്കുന്നവർക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഉയരാൻ കൊതിക്കുന്ന ആർക്കും. ബാലഭാസ്കർ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ നിരന്തരം പരിശോധിക്കുകയാണ്. ഇന്നലത്തെ ഞാനിൽ നിന്ന് ഇന്നത്തെ ഞാൻ എത്രമാത്രം വ്യത്യാസപ്പെട്ടു എന്ന് ഓരോ ദിവസവും ഞാൻ പരീക്ഷിക്കുകയാണ്. അങ്ങനെ എന്നോട് തന്നെ ഞാൻ മത്സരിക്കുകയാണ്. എനിക്ക് ഈ വാക്കുകൾ ആഘോഷിക്കാൻ തോന്നുന്നു. ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഒരേ സമയം സങ്കടവും അതേസമയം വലിയ വിസ്മയവും സൃഷ്ടിക്കുന്നു. ഞാൻ എന്നോട് തന്നെ മത്സരിക്കുകയാണ്. നമ്മുടെ കലാരംഗം ചിലപ്പോഴൊക്കെ മത്സരങ്ങളുടെ അനാരോഗ്യകരമായ വേദിയായിത്തീരുന്നു. അവിടെയാണ് ഈ ചെറുപ്പക്കാരൻ ഞാൻ എന്നോട് തന്നെ മത്സരിക്കുകയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ദിവസവും തന്നെ തന്നെ നവീകരിച്ച ഒരു പ്രതിഭ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രണയിനി ആരെന്നറിയാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത സഞ്ചാര പഥങ്ങളിലൂടെ ഒരു സഹയാത്ര നടത്തേണ്ടതായിട്ട് വരും. ഒരു ഘട്ടത്തിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതിയ ഒരു പാട്ട്, എപ്പോഴോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. ഈ പാട്ട് ബാലഭാസ്കർ സംഗീത സംവിധാനം ചെയ്യുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ബാലു പറയുകയാണ്, ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഞാൻ എൻ്റെ കാമുകിയെക്കുറിച്ച് ആലോചിച്ചു. എൻ്റെ വയലിൻ, എൻ്റെ രാഗം, എൻ്റെ മോഹം എന്നെല്ലാം ആ പാട്ടിലൂടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ വയലിൻ സങ്കല്പിക്കുകയായിരുന്നു. അത്രമാത്രം തൻ്റെ കലയോടുള്ള അർപ്പണം അത്ഭുതകരമാണിത്. തൻ്റെ തൊഴിലിനോട്, തൻ്റെ കലയോട്, തൻ്റെ ദൗത്യത്തോട്. അശേഷം നാട്യങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ. ഈ പ്രബുദ്ധ സദസ്സിനു മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വയലിനിൽ അദ്ദേഹം തീർത്ത രാഗമാലികകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മന്ദഹാസ സമീരനുമല്ല, അദ്ദേഹത്തിൻ്റെ കലാ കൗതുകങ്ങളുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങളുമല്ല. അതിനേക്കാൾ എന്നെ അതിശയിപ്പിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശമാണ്. ഒട്ടും ജാടകളില്ല, ഒട്ടും നാട്യങ്ങളില്ല, അടിമുടി ആത്മാർത്ഥതയുടെ ഒരാൾ രൂപം. ഏറ്റവും വലിയ സമർപ്പണം തൻ്റെ കലയോട്, ഏറ്റവും വലിയ സ്നേഹം തൻ്റെ വയലിൻ എന്ന എക്കാലത്തെയും ഉപകരണത്തോട്. ഏത് രാജ്യത്ത് പോയാലും ഒരു വയലിൻ വാങ്ങിയിട്ടായിരുന്നു ബാലു മടങ്ങാറുണ്ടായിരുന്നത്. നിരവധി വിദേശ രാജ്യങ്ങളിൽ സംഗീത പരിപാടികൾ നടത്തി മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ ഒരു വയലിൻ, ഓരോ നാട്ടിലെയും വയലിൻ. കൂട്ടത്തിൽ വയലിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. വയലിൻ ഒരസാമാന്യമായിട്ടുള്ള സംഗീതോപകരണമാണ്, പാശ്ചാത്യവും പൗരസ്ത്യവുമാണ്.
ജന്മം കൊണ്ട് ഒരു പക്ഷേ വയലിൻ ഒരു പാശ്ചാത്യ സംഗീതോപകരണമായിരിക്കണം. പക്ഷേ കർണാടക സംഗീതം പരിചയിച്ചവർക്ക് വയലിനെ പടിഞ്ഞാറിൻ്റെ ഒരു സംഭാവനയായിട്ട് കാണാൻ പോലും സാധിക്കാത്ത വിധം അത് കർണാടക സംഗീതത്തിൽ അത്രയേറെ അനിവാര്യമായി തീർന്നിരിക്കുന്നു. ആ കർണാടക സംഗീതത്തെയും പാശ്ചാത്യ സംഗീതത്തെയും സമന്വയിപ്പിച്ച ബാലു വയലിനെ മോചിപ്പിച്ചു എന്ന് ഞാൻ പറയും. വയലിന് സ്വാതന്ത്ര്യം നൽകി. വയലിൻ വെറും അകമ്പടി സേവിക്കേണ്ട സംഗീതോപകരണമല്ല, വയലിൻ സ്വയം തന്നെ ഒരു സംഗീതമാണ് എന്ന് ബാലഭാസ്കർ തെളിയിച്ചു. മറ്റൊന്നിൻ്റെയും അകമ്പടി കൂടാതെ ഇത്ര വലിയ അത്ഭുതമാണ്. 10-200 ആളുകൾ ചേർന്ന് നിരവധി വാദ്യമേളങ്ങളിലൂടെ ഒരു പാട്ടിന് വേണ്ടി മേളക്കൊഴുപ്പുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് രാജ്യത്തെ ഏത് ഭാഷയിലെ ഏത് ഗാനമെടുത്താലും പക്ഷെ ഒരൊറ്റ സംഗീതോപകരണം കൊണ്ട് വെറും ഒരു വയലിൻ അതിനെ തൻ്റെ താടിയോട് ചേർത്ത് വെച്ച് വിരലുകളെ കൊണ്ട് അദ്ദേഹം നൃത്തം ചെയ്യിപ്പിച്ചു. പല പല നൃത്തങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. സംഘനൃത്തങ്ങൾ, അക്ഷരങ്ങളുടെ സംഘനൃത്തങ്ങൾ നാം ചിലപ്പോഴൊക്കെ സംസ്കാരത്തിൽ കണ്ടിട്ടുണ്ട്. അതിനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. ബാലഭാസ്കർ തൻ്റെ വിരലുകളെ കൊണ്ട് സ്വരങ്ങളുടെ സംഘനൃത്തം സംഘടിപ്പിക്കുകയായി. ആ വിരലുകളുടെ സഞ്ചാരങ്ങളിൽ സ്വരങ്ങൾ നൃത്തമാണ്, സംസ്കാരത്തിൻ്റെ ഒരു സംഘനൃത്തം. അത് പാശ്ചാത്യമായതിനെയും പൗരസ്ത്യമായതിനെയും സംയോജിപ്പിച്ചു. ബാലുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവന ഫ്യൂഷനാണ്. സംഗീതങ്ങളെ എങ്ങനെ കൂട്ടിച്ചേർക്കുന്നുവെന്ന് ഈ ചെറുപ്പക്കാരൻ പഠിപ്പിച്ചു. സംഗീതത്തിലുമുണ്ട് ചില പഴകിപ്പൊളിച്ച ധാരണകൾ. ചിലർക്ക് ചിലതേ പറ്റൂ, ചിലർക്ക് ചിലത് പറ്റില്ല. ചിലർ ചിലതിനെ ആഘോഷിക്കും, ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. പക്ഷെ മറ്റുമുള്ളതിനെ വെറുക്കുകയും ചെയ്യും. അവിടെയാണ് സംസ്കാരഹീനത ഉണ്ടായിത്തീരുന്നത്. ബാലുവിൻ്റെ ഫ്യൂഷൻ കിഴക്കിനെയും പടിഞ്ഞാറിനെയും സന്നിവേശിപ്പിച്ചു. ബാലു സംഘടിപ്പിച്ച ഫ്യൂഷൻ്റെ ടീമിന് അദ്ദേഹവും സുഹൃത്തുക്കളും നൽകിയ പേര് കൺഫ്യൂഷൻ എന്നാണ്. ഇംഗ്ലീഷിലെ വളരെ പ്രസിദ്ധമായ ഒരു വാക്കെടുത്ത് അത്ഭുതകരമായ രീതിയിൽ ആ വാക്കിൽ തന്നെ സംഗീതം ചേർത്ത് ആ വാക്കുകൊണ്ട് ഒരു സംഗീത ട്രൂപ്പുണ്ടാക്കി. അതിലൂടെ ഫ്യൂഷനും ജുഗൽബന്ദിയും ലോകത്ത് സംഗീതത്തിലും കലയിലും മാത്രമല്ല സംസ്കാരത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡ്രമ്മർ ശിവമണി, ഫറസ് ഖുറൈഷി, കാൾ പീറ്റർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇവരോടൊക്കെ ചേർന്ന് ബാലു ഫ്യൂഷൻ പരിപാടികൾ സംഘടിപ്പിച്ചു. അവിടെയും ഈ ചെറുപ്പക്കാരൻ്റെ മര്യാദ, അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം, അദ്ദേഹത്തിൻ്റെ അച്ചടക്കം, ആത്മാർത്ഥമായ ശുദ്ധമായ കല. ആരാണ് നിൻ്റെ ഐക്കൺ എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ എന്ന് ബാലു മറുപടി പറയും. എൻ്റെ അച്ഛൻ എന്ന് മറുപടി. ഇതിൽ നിന്നെല്ലാം ഇന്നത്തെ തലമുറക്കും ചെറുപ്പക്കാർക്കും ഒട്ടേറെ പഠിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഓർക്കുന്നുണ്ട്, ഏത് സ്ഥലത്ത് കണ്ടാലും മാഷേ എന്ന് വിളിച്ചു വരും, തൻ്റെ കാൽക്കൽ വീഴും. എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോഴും എൻ്റെ കാൽക്കൽ വീഴുന്ന ബാലുവിനെ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിക്കില്ല. എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അദ്ദേഹം ഉടനെ വയലിനുമായിട്ട് വേദിയിലെത്തും. ആ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും ഈ ഒരു മഹത്തായ ധർമ്മബോധത്തിൻ്റെ, കലയുടെ സാത്വിക ഭാവത്തിൻ്റെ ഒരു ശൈലീ വിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. ബാലഭാസ്കർ തൻ്റെ കലക്ക് നൽകിയത് തൻ്റെ കരൾച്ചോര തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയതെല്ലാം ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ പ്രവാഹമില്ലെങ്കിൽ ആ കല ഒരിക്കലും ഇത്രയേറെ നമ്മെ സ്വാധീനിക്കുമായിരുന്നില്ല. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ടാണ് ഒരു പക്ഷേ ബാലുവിനെ വളരെയേറെ പ്രശസ്തനാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വയലിൻ വാദനം. ആ വയലിൻ വാദനത്തിൽ ആ പാട്ട് സൃഷ്ടിച്ചതിനേക്കാൾ വലിയ വിഷാദത്തിൻ്റെ, സങ്കടത്തിൻ്റെ എത്രയോ സദസ്സുകളിൽ ഈ ചെറുപ്പക്കാരൻ ഈ പാട്ടിൻ്റെ ഈണത്തിനനുസൃതമായി വയലിൻ വാദനം നിർവഹിക്കുന്നത് കണ്ട് സദസ്സ് കരഞ്ഞുപോയിട്ടുണ്ട്. ഏതൊരു കലയുടെയും കലാകാരൻ്റെയും മുമ്പിൽ ജനങ്ങൾ വിതുമ്പുന്നുവോ അവിടെ ഹൃദയങ്ങളുടെ ഒരു സംവാദം സംഭവിക്കുന്നുണ്ട്. അതായിരുന്നു ബാലുവിൻ്റെ ഏറ്റവും വലിയ മൂലധനം.
ഒരിക്കലും അദ്ദേഹം ജനങ്ങളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അകന്ന് ജീവിച്ചില്ല. വയലിനടുത്ത് ചിലപ്പോൾ സദസ്സിലേക്ക് ചെന്നു, സദസ്സിലൂടെ ഓടി നടന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിരലുകളെ കൊണ്ട് നൃത്തം വെച്ച് തൂമന്ദഹാസം തൂകി താടിയോട് തൻ്റെ വയലിൻ ചേർത്ത് വെച്ചപ്പോഴും അദ്ദേഹം തൻ്റെ കലയിൽ രമിച്ചു. പക്ഷെ ജനങ്ങൾക്കിടയിലൂടെ കടന്നുപോയി, ജീവിതത്തെ ജീവിതവ്യമാക്കി, കലയെ ജനകീയമാക്കി, കലയെ സ്വർഗീയമാക്കി, കലയെ അനുഭൂതി സാന്ദ്രമാക്കി, തൻ്റെ ജീവിതത്തെ അനുഭവ സമ്പന്നവുമാക്കി. അങ്ങനെ സ്വന്തം കരൾച്ചോരയിൽ നിന്ന് വിസ്മയകരമായ കലാപ്രപഞ്ചം പണിതുയർത്തിയ ആ കലാകാരനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ട്രഡീഷൻ, മറുഭാഗത്ത് മോഡേണിറ്റി, ഇത് രണ്ടും തമ്മിൽ പാലം കെട്ടാനായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ എന്നത്തെയും ശ്രമം. പഴയ കർണാടക സംഗീതം, പുതിയ പാശ്ചാത്യ സംഗീതം, പഴയ വയലിൻ, അതിൻ്റെ പുതിയ സാധ്യതകൾ, പഴയ പൗരാണിക സംഗീതം, പുതിയ സംഗീതത്തിൻ്റെ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരംഗങ്ങൾ, ഒന്നിനോടും അദ്ദേഹം പിണങ്ങിയില്ല, ഒന്നിനെയും അദ്ദേഹം അകറ്റി നിർത്തിയില്ല. പഴമയിൽ നിന്ന് നല്ലതെല്ലാം എടുത്തു, പുതുമയിൽ നിന്നും നല്ലതെല്ലാം എടുത്തു, രണ്ടും കൂടി ചേർത്ത് ഒരു പുതിയതായ മൂന്നാമതൊന്നിനെ ബാലഭാസ്കർ സൃഷ്ടിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത്രയേറെ ഉന്നതമാക്കി തീർക്കുന്നത്. പാരമ്പര്യത്തോട് വട പറയാതെ പുതുമയെ സ്വാംശീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിത്തീരട്ടെ. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടിയ എത്രയെത്രയോ ഹൃദയപ്പൂക്കളുടെ കണ്ണീരിൽ തലോടി വന്ന ഈ ചെറുപ്പക്കാരൻ്റെ വിയോഗത്തിൽ പുള്ളോർക്കുടങ്ങളല്ല, ഒരുപാട് വയലിനുകളും മാത്രമല്ല, ഒരുപാട് ഹൃദയതന്ത്രികൾ എന്നുമെന്നും തേങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ബാലുവിൻ്റെ ഈ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്, കലയല്ല കലാകാരനാണ്, ജീവിതമല്ല മനുഷ്യനാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്വാധീനം സൃഷ്ടിക്കുന്നത്. എല്ലാ സംഭാവനകളും പോയി മറഞ്ഞാലും മനുഷ്യൻ തന്നെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. കാലങ്ങൾക്ക് ശേഷം പിന്നാലെ വരുന്ന തലമുറകൾ ഈ രാഗവേണുകേട്ടുണർന്ന് ഇവിടെ ചെതറിക്കിടക്കുന്ന ഈ പനിനീർപ്പൂ ദളങ്ങൾ എങ്ങനെ ഈ വഴിയിൽ വന്ന് ചോദിച്ചാൽ നാളത്തെ ചരിത്രകാരൻ ബാലുവിനെ ചൂണ്ടി മറുപടി പറഞ്ഞേക്കും, ഈ സ്രാഹ് സെ ഗുസ്രാഹെ കൊയ്, ഈ വഴിക്കൊരു വസന്തം കടന്നു പോയിട്ടുണ്ട് എന്ന്. ആ സംഗീത വസന്തത്തെ ആദരം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.